എല്ലാവർക്കും ശുഭദിനം. ഞാനിപ്പോൾ ഗാംഗ്ടോക്കിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇപ്പോൾ നോർത്ത് സിക്കിമിലേക്കുള്ള വഴിയിലാണ്. നമ്മുടെ പിറകില ബോർഡ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങോട്ടേക്ക് എത്തും തോറും ഇടുങ്ങിയ വഴികളാണ്. ഞാൻ റൈഡിങ് വീഡിയോ ഇപ്പോൾ എടുക്കാൻ തുടങ്ങിയിട്ടില്ല, കാരണം ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇനി നമ്മൾ പോകുന്നത് ഈസ്റ്റ് സിക്കിമിൽ നിന്ന് നമ്മൾ വന്നിട്ട് തന്നെ നോർത്ത് സിക്കിമിലേക്കാണ് പോകുന്നത്. എൻ്റെ മുന്നിൽ മനോഹരമായ ഒരു പാലമുണ്ട്, ഒരു വെള്ളച്ചാട്ടമുണ്ട്, അത് ഞാൻ ഇനിയിപ്പോൾ കാണിച്ചു തരാം. വെൽക്കം ടു നോർത്ത് സിക്കിം. ഈസ്റ്റ് നിന്ന് കയറി ഗാംഗ്ടോക്കിലെത്തി നമ്മൾ നോർത്ത് സിക്കിമിലേക്കുള്ള യാത്രയിൽ ഇതുപോലത്തെ റോഡുകളാണ് മൊത്തത്തിലുള്ളത്. ഞാൻ കുറേ ദൂരം വന്നു ഗാംഗ്ടോക്കിൽ നിന്ന്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാലം. നല്ല അടിപൊളി ഒരു പാലമാണ്, പഴയ പാലമാണ്. ഈ മൗണ്ടനിൽ ഇതുപോലത്തെ ധാരാളം പാലങ്ങളുണ്ട്. ഇതിൻ്റെ താഴെ നല്ല കിട്ടിലും വെള്ളച്ചാട്ടമുണ്ട്, നല്ല ദൂരക്കും തന്നെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇതുവഴി ഇങ്ങനെ റൈഡ് ചെയ്ത് വരുന്ന വീഡിയോ എടുത്തില്ല. മറ്റൊരവസരത്തിൽ മറ്റൊരു പാലത്ത് നമുക്കെടുക്കാം. ഇതാണ് വെള്ളച്ചാട്ടം, നല്ല കിട്ടു വെള്ളച്ചാട്ടമാണ്. ഇനി അങ്ങോട്ടേക്ക് വെള്ളത്തിന് പവർ കൂടുകയാണ് ചെയ്യുന്നത്, കാരണം ചൂട് സമയത്ത് മഞ്ഞുരുകിയിട്ട് കൂടുതലും നല്ല ഫോൾസ് ഉണ്ടാവും. ഇങ്ങോട്ടേക്കുള്ള ഈ വെള്ളത്തിൻ്റെ ഒരവസ്ഥ അങ്ങനെയാണ്. മഞ്ഞുകാലമാണ്, അതായത് ഈ ഒരു വേനൽക്കാലമാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉണ്ടാവും, മഞ്ഞുരുകിയിട്ട് വരുന്ന വെള്ളം. നമുക്ക് നല്ല യാത്ര തുടരാം. നല്ല തണുപ്പാണ് രാവിലെ തന്നെ, നല്ല കാറ്റും നല്ല തണുത്ത കാറ്റാണ്. ഞാൻ ഫുൾ സെറ്റപ്പിലാണ് ഇറങ്ങിയിട്ടാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റി വെക്കാണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പം ക്യാമറ ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്യാത്തത്. നമുക്ക് വൈകാതെ വീഡിയോ എടുക്കാം. നമ്മൾ വരുന്ന വഴി കണ്ട മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്, നല്ല പവറാണ്. ഈ വെള്ളച്ചാട്ടം നാല് തട്ടുന്നാണ് പതിക്കുന്നത്, അന്ന് കാണുന്നില്ലേ, രണ്ട് മലേൻ്റെ ഗ്യാപ്പ് കൂടി വരുന്നതാണ്. നാല് തട്ടുന്ന് പതിക്കുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണ്. കൂടാതെ ഒരു മലേൻ്റെ ചെരുവിൽ ഈ ഒരു കാഴ്ച കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ചുറ്റും മലനിരകളാണ്. ഞാനിവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയതായിരുന്നു, അന്നേരമാണ് ഈ ഒരു ഫോൾസ് കണ്ടത്. അപ്പം പിന്നെ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫോൾസിലൊക്കെ ഒന്ന് കറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടത്തേക്കുള്ള വഴികൾ നല്ല അടിപൊളി വഴികളാണ്. വീതി കുറഞ്ഞതും ചില സ്ഥലത്തെ വീതി കൂടിയതുമായിട്ടൊക്കെ ആയിട്ട് മൊത്തം നല്ലൊരു സെറ്റപ്പ് വഴികളാണ്. പിന്നെ നമുക്ക് പോകാനുണ്ട് കുറച്ചുകൂടി. അപ്പോൾ നല്ലതിന് പോവാം. ഞാൻ ചായ കുടിച്ചതിന് ശേഷം ഹെൽമെറ്റ് ഒന്ന് ഫിറ്റ് ചെയ്തു. ഫിറ്റ് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്, മനോഹരമായ ഒരു പാലം. കൂടാതെ നമ്മുടെ ആ റൈസ് സൈഡ് കാണുന്നുണ്ടോ, അത് മറ്റൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്കൊന്ന് കുറച്ച് നമ്മൾ റൈഡിങ് വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാം. ഇത് ഗാംഗ്ടോക്കിലേക്ക് പോകുന്ന ഷെയറിങ് ടാക്സി ഉണ്ട്. താഴേക്ക് നല്ല കാടാണ് കേട്ടോ. ഇനി നമുക്ക് മെല്ലെ പോവാം. മരമാണ്, മരത്തിൻ്റെ പാലാണ്. മരത്തിൻ്റെ ചിലപ്പോൾ അടിയിൽ അല്ല, മരം പാകിയതാണ്, ഇരുമ്പിൻ്റെ പാലാണ്, മരം പാകിയതാണ്. കുലുങ്ങിക്കുലുങ്ങി നമുക്ക് യാത്ര തുടരാം. ചില ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ചില സ്ഥലത്തെ റോഡ് വീതി കൂടുതൽ കുറവ് കൂടുതലാണ്. ഇവിടെ ഇപ്പം മൊത്തം ചളിക്കുളമായ അവസ്ഥയാണ്. തൽക്കാല കാറിന് നമുക്ക് കയറ്റി വിടാം, എന്നിട്ടൊരു ഗ്യാപ്പ് നോക്കിയിട്ട് നമുക്ക് പോവാം. ഇല്ല, ഇത് കുറച്ച് ദൂരമേ ഉള്ളൂ, ഇതിവിടെ സ്ലൈഡിങ് ഇല്ലോണ്ടാണ് അതിന് മുന്നിൽ. പക്ഷെ ഇതാ ഞാൻ അന്ന് സൂചിപ്പിച്ചതുപോലെ നമ്മൾ മെല്ലെ പോയിട്ടില്ലെങ്കിൽ സ്കിഡാവും ചളിന്. ഇതിപ്പോൾ നല്ല റോഡാണ്, രണ്ടു ഭാഗം നല്ല അടിപൊളി കാടുകളാണ്. ഞാനിപ്പോൾ യാത്ര ചെയ്താൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റൂട്ട് ഇതാണ് കേട്ടോ. കാരണം നമ്മൾ സിൽക്ക് വാലിയിലേക്ക് വരുമ്പോൾ പച്ചപ്പ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം മൗണ്ടൻസിൻ്റെ ആ ഒരു ഡ്രൈ ആയി കിടക്കുന്ന ഒരു സമയമാണ്. താഴ്ഭാഗത്തെ മുകൾഭാഗത്തെ ഐസ് ഉണ്ട്, പക്ഷെ ഇവിടെ എവിടെ നോക്കിയാലും പച്ചപ്പ്, ചെറിയ വില്ലേജുകൾ, മൊത്തത്തിൽ ഒരു അടിപൊളി ഏരിയ ആണ്. ഇതിപ്പോൾ റോട്ടുമ്മലൊക്കെ കംപ്ലീറ്റ് ഇതുപോലെ തന്നെ ഈ ഒരു സാധനം വീണിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മരത്തിൻ്റെ ആ പൂക്കളാന്ന് തോന്നുന്നു.
ഏതൊരു ചെറിയൊരു വില്ലേജാണ്. തണുപ്പിന് ഒരു കുറവുമില്ല, നല്ല തണുപ്പുണ്ട്. ഇനി ലാച്ചങ്ങു പോകുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ഇപ്പൊ വരുന്ന വഴി മെയിനായിട്ടുള്ള ഒരു വഴിയിൽ പാലം പൊളിഞ്ഞിട്ട് വേറൊരു വഴിയാണ് വന്നത്. ആ വഴി ഒരു പുഴ ക്രോസ് ചെയ്തു, അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ പുറമിട്ടൊക്കെ കാണിച്ച് നമ്മൾ ഈ റൂട്ടിലുള്ള ഫസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. അതൊന്ന് കാണിച്ചിട്ട് ഇപ്പം കയറി ഒരു ഭാഗം പാറയും താഴെ വലിയൊരു പുഴയാണ്. ഒരു പുഴേൻ്റെ ഗ്യാപ്പ് കൂടിയാണ് യാത്ര. നമുക്കിത് നമ്മളെ ദൂരെ കാണുന്ന മലനിരകളുടെ അടിവാരത്തോടു കൂടിയാണ് പോകേണ്ടത്. ശരിക്കും ഇതുവഴിയല്ല മെയിൻ വഴി. മെയിൻ വഴി ഞാൻ നേരത്തെ പറഞ്ഞ ആ റൂട്ടാണ്. പക്ഷേ അവിടെ രണ്ട് മൂന്ന് ആൾക്കാരോട് ക്ലിയർ ചെയ്തു, അപ്പോൾ ഈ അടുത്തായിരുന്നുവാണെന്ന് തോന്നുന്നു പാല പൊളിഞ്ഞത്. അതുകൊണ്ട് വേറെ ഒരു വഴിയിൽ കൂടി ലേശം വളഞ്ഞു കൊണ്ട് പോവുകയാണ്. പക്ഷേ എനിക്ക് ഇതൊരു മനോഹര അനുഭവമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം പൊതുവേ വണ്ടികളും കുറവാണ്, പിന്നെ നല്ല മനോഹരമായ കാഴ്ചകൾ, പുഴകള്, കുന്നുകള്. ആ വഴി ഇത് നമ്മളെ ദൂരെ കാണുന്ന മലേൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കൂടിയാണ് പോകുന്നത്. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഒരു പോക്ക് പോകുന്നത്. പോയി നോക്കട്ടെ. എന്തായാലും ഇതുവഴിയാണിപ്പോൾ ലാച്ചിങ്ങിലേക്ക് ഇതുവഴിയാണിപ്പോൾ ആൾക്കാർ പോകുന്നത്. മറ്റേ വഴി ഇപ്പോൾ പോകാൻ വേണ്ടി പറ്റത്തില്ല. നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു പാലം കയറി ഇറങ്ങി ഇനിതാ മറ്റൊരു പാലം കൂടി എൻ്റെ മുന്നിൽ ദൂരെ കാണുന്നുണ്ട്. സുഹൃത്തുക്കൾ കാണുന്നുണ്ട് പറയല, കാരണം നമുക്ക് ഇറങ്ങിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇതാ ചുങ്താങ് വഴി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മുകളിലേക്കല്ല, നമ്മൾ ഈ റൈറ്റ് വഴിയാണ് നമുക്ക് പോകേണ്ടത്, ചുങ്താങ് വഴി. ശരിക്കും അപ്പുറം വഴി വരുമ്പോൾ ചുങ്താങ് വഴിയാണ് നമുക്ക് മാറേണ്ടത്. ഇനിയിപ്പം ഡൗട്ട് ക്ലിയർ ചെയ്യാം, നമുക്ക് മുകളിലോട്ടേക്കല്ല ഇങ്ങോട്ടേക്കാണ്. കാരണം നമ്മൾ ഡയറക്ഷൻ വലത് ഭാഗത്തേക്കാണ് വേണ്ടത്, കണക്ക് പ്രകാരം ഇടത് ഭാഗത്തേക്കല്ല. അപ്പോൾ വലത് ഭാഗത്തുനിന്ന് കുറേ വണ്ടികളൊക്കെ വരുന്നുമുണ്ട്, അപ്പം നമുക്ക് ഉറപ്പിക്കാം. കുറേ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ വരുന്നുണ്ട്, അപ്പം നമുക്ക് ഉറപ്പിക്കാം ഇത് തന്നെയാണെന്ന്. എങ്കിലും സംശയങ്ങൾ ചോദിച്ച് നമുക്ക് പോകാലോ. ഇതിപ്പോൾ ലേശം റിസ്ക്കാണ്. ഞാനൊന്ന് നിന്നു, എൻ്റെ ഗ്ലാസ് ഒന്ന് കാണിട്ടൊന്ന് സെറ്റാവട്ടെ. താഴെന്ന് വണ്ടി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഓൺ അടിച്ച് കൊടുത്തത്. അയ്യോ റാമ, കളിയാണ് കളിയാണ്. തൽക്കാലം മെല്ലെ 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 പോവാം. കളിക്കാൻ അറിയുന്നവന് ഇതെല്ലാം സിമ്പിളായിട്ട് ഇറക്കും. പക്ഷെ നമ്മളിപ്പോൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റേതായ വിഷമങ്ങളുണ്ട്. പിന്നെ ആണെങ്കിലുണ്ട്, ഒന്നുമില്ല. ന്യൂട്രലിൽ ഞാൻ ഇറക്കും. ന്യൂട്രലിലാണ് അന്ന് കഴിഞ്ഞ വില്ലേജ് പോരാൻ എനിക്ക് ഏറ്റവും കംഫർട്ടായി തോന്നിയത് ന്യൂട്രലിൽ ഇറക്കാനാണ്. അട്ടിപ്പൊള്ളി എന്ന് പറഞ്ഞ അട്ടിപ്പൊളി. സൈഡ് നോക്കട്ടെ, ഒരക്ഷയില്ലാത്ത വഴികൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ വന്ന റൂട്ടിനെക്കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ യാത്രയാണ്. ഇന്നലെ വന്നത് കുറച്ചുകൂടി ഡ്രൈ ആണെങ്കിൽ ഇത് പച്ചപ്പുകള്, മലനിരകള്, ഓ അടിപൊളി. അതിന് കുത്തന്നെ റൈറ്റിലേക്കാണ് എനിക്ക് കയറേണ്ടത്. ഞാൻ ഒറ്റയടിക്ക് എന്തായാലും ഞാൻ കയറൂല. മെല്ലെ നോക്കി, റോഡിൻ്റെ അവസ്ഥയിൽ നോക്കി, സാഹചര്യം നോക്കി മാത്രമേ ഞാൻ ചവിട്ടുള്ളൂ. കാരണം നമുക്കറിയാത്ത വഴികൾ. ഓഹ്,
അടുത്ത കയറ്റങ്ങൾ മെല്ലെ മെല്ലെ നമുക്ക് അടുപ്പിക്കാം. അടുത്ത കയറ്റം ഉയരങ്ങളിലേക്കുള്ള യാത്ര, മെല്ലെ മെല്ലെ ഓണടിച്ചിട്ട് മെല്ലെ 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 നമുക്ക് പോവാ. പിന്നെ ഒന്നാമത് എസ് പ്ലസ് വണ്ടി എനിക്ക് കാലത്തൂല, ഞാനതൊരു ഹിമാലയ ആയിരുന്നു പ്ലാൻ ചെയ്തത്, പിന്നെ ഹിമാലയ താങ്ങൂല, നമ്മളെ കൊണ്ട് തീറ്റിപ്പോത്താനാവൂല. പലപ്പോഴും വണ്ടി എടുക്കുന്നവനാണെങ്കിൽ ഹിമാലയ ഓക്കെ ആണ്, നമ്മൾ ഈ സ്ഥിരമായിട്ട് പോകുന്നവന് നമ്മളെ തറവാട് വെക്കേണ്ടി വരും എന്നെ വെച്ച്. പ്ലസ് കാലത്തൂലെന്നുള്ളൊരു ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, ബാക്കിയെല്ലാം കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ അടിപൊളി വണ്ടിയാണ്. ഓൺ റോഡും ഓഫ് റോഡും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്, അതിലൊരു സംശയമില്ല. അത്യാവശ്യം മൈലേജും ഉണ്ട്, പിന്നെ നല്ല നല്ല റിസ്കി ഓഫ് റോഡൊക്കെ പോകേണ്ട സ്ഥലങ്ങളുണ്ട്. ലേയിൽ സൂചിപ്പിച്ച പോലെ അത് അവിടെയൊക്കെ പോകണം, അവിടെയൊക്കെ ഒന്നും ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് പോകില്ല, അത് വേറെ ഒന്നല്ല, അത് റിസ്ക്കാണ്, കാരണം അങ്ങനത്തെ വഴികളാണ് മൊത്തം മണ്ണും പൊടിയും, പിന്നെ നമുക്ക് കാലെത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ തന്നെ ഞാൻ പോകുമ്പോൾ പരമാവധി കാലെത്തുന്ന ഒരു സൈഡ്, അതായത് നമുക്ക് കംഫർട്ടായിട്ടുള്ള ഭാഗങ്ങളിൽ കൂടി മാത്രമേ ഞാൻ അധികം ഓട്ടിക്കാറുള്ളൂ, അത് വീഴുന്നതാണ്. ഇപ്പം ഈ ഒരു സ്ഥലം കാണുന്നില്ല, ഞാനെന്ത് ചെയ്യും, നല്ല അപ്പുറത്തെ സൈഡ് പിടിച്ചിട്ട് പോവും, അന്നേരം എനിക്ക് ഇപ്പുറം കാല് കിട്ടും, അതായത് ഇടത് ഭാഗം എനിക്ക് കാല് സുഖമായിട്ട് കുത്തി കുത്തി പോകാൻ പറ്റും, അഥവാ വേറെ ബുദ്ധിമുട്ട് വരുന്നതാണെങ്കിൽ കുത്താൻ പറ്റും, അങ്ങനെ മാത്രമേ ഞാൻ റൈഡ് ചെയ്യാറുള്ളൂ. അടിപൊളി അങ്ങ് മുകളാണ് നമുക്ക് പോകേണ്ടത്. നീങ്കിടക്കുന്ന വഴിത്താരകൾ ഒന്നടിച്ചുകൊണ്ട് മന്ദം മന്ദം ഒന്നടിച്ചുകൊണ്ട് മന്ദം മന്ദം ഒന്നടിച്ചുകൊണ്ട് നല്ല പോ, നമുക്കൊരു തിരക്കുമില്ല. പിന്നെ മെല്ലെ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ വണ്ടികളെല്ലാം ഒരു കണ്ണിച്ചോറില്ലാത്ത ഗർത്താണ് വരിക. ടൂറിസ്റ്റ് വണ്ടി, ടൂറിസ്റ്റ് വണ്ടികളാണ് മറ്റേവരെ, ഷെയർ ടാക്സി വണ്ടികളൊക്കെ, അവർ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടായതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഇതറിയാലോ, നമ്മൾക്ക് അങ്ങനെയല്ലല്ലോ. കുത്തനെയുള്ളൊരു കയറ്റമാണ്, കുത്തനെയുള്ളൊരു കയറ്റമാണ് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ നേരത്തെ ഈ സാധനം അങ്ങ് ദൂരത്തന്നെ കണ്ടതായിരുന്നു. പോട്ടെ പോട്ടെ പൊട്ടെ 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 പോട്ടെ. മഴ പെയ്തീന്ന് തോന്നോട്ടോ, മൊത്തം ഓടിൻ്റെ അവസ്ഥ. തൽക്കാലം ഇവിടെ നിന്നിട്ട് ഒരു പിക്ക് എടുക്കട്ടെ ഞാൻ. ഇപ്പോൾ ഒരു കർണാടക രജിസ്ട്രേഷൻ ഒരു കാറ് കണ്ടായിരുന്നു, അപ്പോൾ നാട്ടിൽ നിന്നാണല്ലേ എന്നുള്ളൊരു വർത്തമാനം, ഞാൻ ലേശം മുന്നിലെത്തിയവരായിരുന്നു അവരും വിളിച്ചത്. പിന്നെ റോഡിൻ്റെ കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ട് നിർത്തി സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എന്നോട് പറഞ്ഞ റോഡ് ലേശം മോശമാണ്, കണ്ടീഷൻ മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് കുഴപ്പമില്ലല്ലോ, നമ്മളെന്തായാലും ഇതുവരെ എത്തിയല്ലോ, വരുന്നിടത്ത് വെച്ച് കാണാം. വണ്ടി കർണാടക രജിസ്ട്രേഷനാണ് വണ്ടി. ഞാൻ കുറച്ച് നേരത്തെ ഒരു ആക്റ്റീവ വണ്ടി കൊണ്ട് ഒരു സുഹൃത്ത് പോകുന്നുണ്ട്, ആ വണ്ടി കൊണ്ട് പോയെന്നല്ലേ നമ്മളെ വണ്ടി എന്ത് എന്ത്. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഒരാളുടെ ഒരു സ്കില്ലാണ്. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഒരു നൗഫൽ എന്ന് പറഞ്ഞെങ്കിൽ, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നതാണ് പ്രോഗ്രാമിനൊക്കെ. പൈതൽ മലയുള്ള നമ്മുടെ സ്ഥലത്ത് ഓ പുഷ്പം പോലെ ആക്റ്റീവ കൊണ്ടുവരും, ഞാൻ എൻ്റെ പൾസർ താഴെ വെച്ച് നടക്കുക ചെയ്യാം.
അതാണ് ഓരോരോ അതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും ചില ആൾക്കാർ സ്കില്ലുണ്ട്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് തന്നെ നല്ല നല്ല പോ. ഇനി എന്തായാലും എൻ്റെ ബൂട്ടൊന്നും ഞാൻ നോക്കുന്നുള്ള ഹേ സളിയായി ഹേ സളിയായി ഹേ സളിയായി ഹേ ഏലിയ പോണം ഇല്ലേ പോലെ. അപ്പുറം ഒരു വഴിയുണ്ട്, പക്ഷെ അവിടെ ഞാൻ ഒരു താറിൻ്റെ ഒരു ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് അതിൽ എടുത്തതാണ്. ഓക്കെ, അപ്പുറത്തെ പോയാൽ മതിയായിരുന്നു. അല്ല പണി വെറുതെ കേട്ടേ കടേ 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 പോവാ പോവാ പോവാ. ഓക്കെ, കുറച്ച് റോഡ് ക്ലിയർ ആയിട്ടുണ്ട്. മെല്ലെ 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 പോകാം നമുക്ക്. ഇനിയും ചുരങ്ങൾ കയറാനിരിക്കുന്നു നമ്മൾ. നമ്മുടെ ഹിമാലയ വണ്ടിക്കാരൻ നമ്മുടെ മുന്നിലുണ്ട്. ചേട്ടാ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ എന്നാൽ നമുക്ക് പോവാം. ഞാൻ വിചാരിച്ച മുകളിൽ വണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് ചേട്ടായി വെയിറ്റ് ചെയ്തെന്നാണ് ഞാൻ കരുതിയത്. ഹേ, അപ്പോൾ നമുക്ക് പോവാം. ഫോൺ അടിച്ചിട്ടൊന്നും ശല്യപ്പെടുത്തില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഹൈവേയിലായാലൊന്നും ഞാൻ അനാവശ്യമായിട്ട് ഒരിക്കലും ഓൺ വെച്ചിട്ട് ഞാൻ വണ്ടി ഓട്ടിക്കാൻ ഇതാക്കാറില്ല. കാരണം ട്രക്കിലൊക്കെ പോകുന്നവർ അവരവരെ ജീവിതവും ജീവനും എല്ലാം കൊണ്ട് പോകുന്നവരാണ്. പിന്നെ മുകളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കുള്ള ഭക്ഷണങ്ങൾ, നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച് പാഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഹൈവേയിലായാലും ഞാൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ചവിട്ടി പിടിച്ചിട്ടുള്ളൂ. അവരെപ്പോഴും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്, കാരണം അത്രക്ക് റിസ്ക് എടുത്തിട്ടാണ്. ഇപ്പം ലഡാക്ക് ഏരിയയിലെല്ലാം കാണാം, ഇപ്പെല്ലാം റോഡൊക്കെ അടിപൊളിയായി. 2015 അതായത് 9 വർഷം മുന്നേയുള്ള എൻ്റെ ആദ്യത്തെ ലഡാക്ക് യാത്രയിലെല്ലാം, ലഡാക്ക് യാത്ര ആദ്യത്തെ 2012 പോയത്, ഞാൻ പറഞ്ഞത് 14 ആദ്യമായിട്ട് ഞാൻ ബൈക്ക് എടുത്ത് പോയത്. 10 വർഷം മുന്നേയുള്ള ലഡാക്ക് റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് ആ സമയത്ത് പോയ ചെങ്കുകൾക്കറിയാം. ഇപ്പല് പുഷ്പം പോലെ പോ. ഇന്നേരൊക്കെ ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ പോയി കഴിഞ്ഞാൽ കുറേ ഭാഗം റിവർ ക്രോസിങ്ങാണ് ഉണ്ടാവുക. കാല് കുത്താൻ പറ്റില്ല, തണുത്ത് പണ്ടാരടങ്ങിപ്പോവും. ഇപ്പല് അതൊക്കെ മാറ്റി പൈപ്പുകളിട്ടെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് പണ്ട് പോയ യാത്രക്കാരുണ്ട്. പണ്ട് പോയ നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ നമ്മുടെ ഹുസൈനിക്ക, ഷെല്ലി ജോർജ്, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞാനും ബൈക്കിൽ റൈഡിങ് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ 10-11 കാലഘട്ടത്തിലാണ്. ശരിക്കും 11 സമയത്താണ് തുടങ്ങിയത് മെയിനായിട്ട്. നമ്മളിങ്ങനെ അങ്ങനെ പറന്ന് കളിക്കാറൊന്നുമില്ല, കാരണം അന്നേരം നമ്മളെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഇപ്പാണ് ചെറിയ തോതിലൊക്കെ ഒരു മാറ്റങ്ങൾ വന്ന് കൊണ്ടിരിക്കുന്നത്. ഇനിയും പോവാനൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ സാഹചര്യവും പണം ഏറെ മുഖ്യമാണല്ലോ. ഇനി തൽക്കാലം നമുക്കൊന്ന് ഓഫ് ചെയ്യാം. കുറേ സമയമായി, ടൈമൊന്നും എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഈ ഒരു കാഴ്ചകൾ ഷെയർ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പം ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ട് ഞാൻ ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് യാത്ര പോകും. ആ വണ്ടിക്കാരൻ അവിടെ കിടക്കുന്നുണ്ട്, അപ്പം ഞാനൊന്ന് ഓഫ് ആക്കട്ടെ. സുഹൃത്തുക്കളെ ഇങ്ങനെ കുറേ ഓടി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പിന്നെ ഈ ഒരു മനോഹര ദൃശ്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി വീഡിയോ എടുത്തിരിക്കുകയാണ്. വിട്ടുകയറിയാണ്, രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇനിയും പോകാനുണ്ട് ഒരു 30 കിലോമീറ്ററോളം. നമ്മളെ വളഞ്ഞിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ കുത്തനെയുള്ള ഒരു ഇറക്കാണ്.
അവന്മാര് വന്ന രണ്ട് റോങ്ങിലാണ് വന്നത്. ഇറക്കാമ്പോ ഒരേ ചവിട്ട് തന്നെ, പെട്ടെന്നായിരുന്നോ അങ്ങനെ ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീരുമോ? കാരണം അങ്ങനത്തെ ഒരു കയറ്റാണത്. ഇപ്പൊ റോഡ് കുറച്ച് നല്ലതായി, ഇടക്കിടക്കേ പോക്കുണ്ട്, എങ്കിലും ടോട്ടലി അടിപൊളിയാണ് ഇപ്പൊ റോഡ്. ഒരു 12 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ മറ്റേ ജംഗ്ഷൻ എത്തും. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നാണ് പിന്നെ വീണ്ടും ലാച്ചിനിലേക്ക് മുകളിലേക്ക് പോകേണ്ടത്. അങ്ങ് താഴെ കാണുന്നുണ്ട്, പറയാം അങ്ങ് താഴെയാണ് നമുക്ക് എത്തേണ്ടത്. ഇതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാറകളും കാടുകളും വഴികളും നിറഞ്ഞ വടിത്താരകളിലൂടെ ഇങ്ങനെ പോവുകയാണ്. എനിക്കോ ഇത് ശരിക്കും ലാച്ചിലേക്കുള്ള ഒരു സബ് റൂട്ടാണ്, കാരണം മെയിൻ വഴി ഇതല്ല. കറങ്ങിത്തിരിഞ്ഞ് ഇതാ മറ്റേ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ അതിന്റെ താഴിലാണ് ആ റോഡ് വരുന്നത്. താഴേക്കാണ് നല്ല റോഡ് വരുന്നത്. ഇതിപ്പം ബ്ലോക്കായതുകൊണ്ട് മാത്രമാണ് ഫലം. കാരണം ഇനി നമുക്ക് പോവാം. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇവർക്കൊന്ന് പേപ്പർ കാണിക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് ഇല്ല, ഇവർ ചോദിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് അപ്പോൾ നമുക്കിവിടെ നിർത്താം. ചങ്ങനമാരെ, ഞാൻ ഉച്ചക്കൊരു 12 മണിയാകുമ്പോൾ ലാച്ചുങ് എത്തി. ഇവിടെ ഒരു റൂം എടുത്ത് ഭക്ഷണം കഴിച്ചിപ്പോൾ ലാച്ചുങ് മൊണാസ്ട്രിയിലേക്ക് പോവുകയാണ്. ഇവിടെ പ്രധാനമായിട്ട് കാണാനുള്ളത് ലാച്ചുങ് മൊണാസ്ട്രി, പിന്നെ കെട്ടുക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ലാച്ചുങ്ങിന് 25 കിലോമീറ്റർ മാറിയിട്ടാണ്. അവിടെ പോയി കഴിഞ്ഞാൽ സ്നോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ യാത്രയിൽ അവിടെ പോകുന്നില്ല, മുന്നേ പോയതായിരുന്നു. യാത്രയിൽ ലാച്ചുങ് വന്ന് മൊണാസ്ട്രിയിലും കയറി നാളെ ഒന്ന് 0 പോയിൻറ്റ് പോകണം. നമ്മൾക്ക് നാളെ ഓപ്പോസിറ്റ് വഴികൾ കണ്ടോ, അതുവഴിയാണ് നമുക്ക് നാളെ 0 പോയിൻറ്റ് പോകേണ്ടത്. ഇന്നിപ്പം എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ 10 മണിക്കോ 11 മണിക്കാരനും ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്നും പോയിട്ടില്ല, നാളെ രാവിലെ അങ്ങോട്ടേക്ക് പോവും. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ വീണ്ടും തിരിച്ച് റൂമിലെത്തി. ഇന്നത്തെ യാത്ര സത്യം പറഞ്ഞാൽ അതിമനോഹരമായിരുന്നു, അടിപൊളി വഴികൾ. ഇനിയിപ്പോൾ നാളെ ഇവിടെ നിന്ന് 0 പോയിൻറ്റിലേക്ക് പോകണം. അതിൻ്റെ ഒരു വീഡിയോ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ അപ്പോൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.